ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ പ്രമിതിയാണ്. ഇന്ന് നമുക്ക് അഞ്ച് ബെസ്റ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സിനെ പരിചയപ്പെടാം. കുറേ ടൈപ്പ് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതിലൊരു അഞ്ചെണ്ണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. ആദ്യം തന്നെ നമുക്ക് സ്നേക്ക് പ്ലാന്റിനെ പരിചയപ്പെടാം. അപ്പോൾ സ്നേക്ക് പ്ലാന്റ് മദർ ഇൻ ലോ ടങ് എന്നും കൂടെ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ഏകദേശം 70 ഡിഫറൻറ്റ് സ്നേക്ക് പ്ലാന്റ് ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പ്രത്യേകത, നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിനെ രാത്രിയിൽ ഓക്സിജനായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിന് ഹാംഫുൾ ആയിട്ടുള്ള ടോക്സിൻസിനൊക്കെ അബ്സോർബ് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ഈ ഒരു പ്ലാന്റിന് ഓവർ വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല. ആവശ്യത്തിന് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. മണ്ണ് ഡ്രൈ ആകുമ്പോൾ വീണ്ടും ഒഴിച്ചാൽ മതി. പിന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാതെ ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റ് ആയിട്ട് കിട്ടുന്ന സ്ഥലത്ത് വേണം വെക്കാൻ. നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മോൺസ്റ്റാർ ഡെലിഷ്യസ് ആണ്. ഈ ഒരു വെറൈറ്റിയുടെ പേരാണ് ഡെലിഷ്യസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ സ്ലോ ഗ്രോത്ത് ആണ് ഇതിന്. അതുപോലെ തന്നെ ഇതിന് ഫെനിസ്ട്രേഷൻസ് ഒക്കെ വരും. പ്ലാന്റ് മെച്ചുറായാൽ മാത്രമേ അങ്ങനെ ഫെനിസ്ട്രേഷൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ ഇതൊരു ട്രോപ്പിക്കൽ പ്ലാന്റ് ആയതുകൊണ്ട് നമുക്ക് വളർത്താൻ ഈസിയാണ്. ഫ്രഷ് എയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. പിന്നെ ഇത് വള്ളി പോലെ പടരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളതിൻ്റെ വേര് ഒന്ന് ഇളക്കി മാറ്റി കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ട് കൊടുത്തതിന് ശേഷം അതിനെ വളർത്താൻ ശ്രമിക്കുക. ഓവർ വാട്ടറിങ്ങും ഓവർ സൺലൈറ്റും ഒന്നും ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ സ്ഥലത്ത് തന്നെ വെക്കണം. പിന്നെ ഈ പ്ലാന്റിന് സ്വിസ് ചീസ് പ്ലാന്റ് എന്നും കൂടെ ഒരു പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് എന്താന്ന് പരിചയപ്പെടാം. അടുത്ത പ്ലാന്റാണ് ലക്കി ബാമ്പു ആണ്. ബാമ്പു ആയിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഇത് മണ്ണിലും വെള്ളത്തിലും ഒരുപോലെ വളരുന്ന ഒരു അടിപൊളി ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിന് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ മാത്രം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക. വീക്കിലി വെള്ളം മാറ്റിയില്ലെങ്കിൽ അതിൻ്റെ ഇലക്കൊക്കെ ഒരു മഞ്ഞ കളർ വരും. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും മിക്സ് ചെയ്തിട്ടുള്ള മണ്ണാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ഇത് ബിഗിനേഴ്സിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ്. പിന്നെ ഓവർ വാട്ടറൊന്നും ആവശ്യമില്ല. മണ്ണിൽ വളർത്തുകയാണെങ്കിൽ തന്നെ നമ്മുടെ മണ്ണൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത പ്ലാന്റ് എന്താണെന്ന് പരിചയപ്പെടാം. അടുത്ത പ്ലാന്റ് അഗ്ലോണിമയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇലകളുടെ ഭംഗിയാണ്. ഇങ്ങനത്തെ കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അഗ്ലോണിമയുടെ. അപ്പോൾ അതിലൊരു വെറൈറ്റിയാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു പ്ലാന്റും അതുപോലെ തന്നെ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ സൺബേൺ ആയിട്ട് അതിൻ്റെ ഇലയുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടും. ഇതിനും ഡയറക്റ്റ് സൺലൈറ്റ് പറ്റാത്ത ഇടങ്ങളായിരിക്കും നല്ലത്. അതുപോലെ തന്നെ ഇതിൻ്റെ വാട്ടറിങ്ങും ഓവർ വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ല. എല്ലാ ഇൻഡോർ പ്ലാന്റ്സിനെ പോലെ മണ്ണ് ഡ്രൈ ആകുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ലീഫൊക്കെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വല്ല പുഴുക്കളും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെയിലത്ത് ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് എടുത്തു വെക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ പോത്തോസ് എന്ന് അറിയപ്പെടുന്ന മണി പ്ലാന്റ് ആണ്. ഇത് എൻ്റെ കയ്യിലുള്ളത് ഒരു എൻജോയ് പോത്തോസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഓവർ സൺലൈറ്റ് ഒന്നും ആവശ്യമില്ലാതെ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇത് നമ്മൾ അഥവാ പ്ലാന്റിങ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ സ്റ്റെം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മണ്ണിലാണ് അത് വളർത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 3 നോഡ് വെച്ചിട്ട് വേണം അതിൻ്റെ സ്റ്റെം കട്ട് ചെയ്യാൻ. അഥവാ വെള്ളത്തിലാണ് നമ്മൾ പോട്ട് ചെയ്യുന്നതെങ്കിൽ 2 നോഡ് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. എന്നിട്ട് റൂട്ട് വന്നതിന് ശേഷം നമുക്ക് മാറ്റാം. വെള്ളത്തിൽ വെക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ വെള്ളം മാറ്റി കൊടുക്കണം. ഇല്ലെങ്കിൽ ലീഫിൻ്റെ കളറൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു 5 പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ.